വളരെ സന്തോഷമുണ്ട്, കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വാലിഹ് വളാഞ്ചേരി കുറേ ദിവസമായിട്ട് ബന്ധമുണ്ട്. അവ സ്വാലിയുടെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ സ്വാലി പറഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ വരണം, നമ്മുടെ വീടൊക്കെ കാണണം, എന്തായാലും ആ ആഗ്രഹം ഒന്ന് സഫലീകരിച്ച് എനിക്കും പറ്റി അദ്ദേഹം അവന് സാലിനെ വീട്ടിൽ ക്ഷണിക്കാനും. സാലി മാത്രമല്ല, സാലിക്ക് അറിയാലോ അടുത്ത് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പേരെന്ന് പറഞ്ഞു മോളും എൻ്റെ ഒപ്പം ഉണ്ട്, മാത്രമല്ല എൻ്റെ വൈഫും ഉണ്ട്. വളരെയധികം സന്തോഷം, കാരണം ഒരുപാട് ഈ കുഞ്ഞായതിന് ശേഷം ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ എന്താ പറയുക, നമുക്ക് എന്താ സ്വാലിക്കൊക്കെ ഈ ഒരു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ, ഈ അവസ്ഥയിലും ഒരു കുടുംബം കിട്ടാനും ആ കുടുംബത്തിനൊക്കെ കുടുംബ പങ്കാളിയായിട്ട്, പങ്കാളി ആരാണ്? ജസീല അല്ലേ? ജസീല ശരിക്കും എന്താ പറയുക, നമുക്കൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ്. അവരാ സ്വാലിയുടെ ഒക്കെ കുടുംബ പങ്കാളിയായി, അതുപോലെ തന്നെ സ്വാലിക്ക് ഒരു മോളം കിട്ടി, ഇതൊക്കെ വലിയ ബാക്കിയാണ്. കാര്യം അത് വലിയ ബാക്കിയാണ് തീർച്ചയായിട്ടും. അപ്പോ ഇത്തരം ഒരു കാഴ്ച നമുക്കൊക്കെ വളരെ സന്തോഷം തന്നെ, സന്തോഷം തന്നെയാണ്. ഒരു ഒരു അതിലൊരു എന്താ പറയാ, വേറെ ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇവരെ ഒരുപാട് ഇഷ്ടം, കാരണം ഈയിടായിട്ട് ഞാൻ പ്രത്യേകിച്ച് മൻസൂർ പോലത്തെ ഒരുപാട് ആളുകൾ നല്ല ബന്ധമാണ്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഇന്ന് രാവിലെ എനർജിയാണ് കിട്ടുന്നത്. രാവിലെ തന്നെ രാവിലെ ഫോൺ, ഇവരുടെയൊക്കെ ഫോൺ കോള്, ഇവരുടെയൊക്കെ ഓരോ സന്ദേശങ്ങൾ, ഇവരുടെയൊക്കെ ഓരോ ആക്ടിവിറ്റി, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളൊന്നും ഒന്നുമില്ല എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ ഇവരുടെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം സാറി. അപ്പൊ എന്തായാലും ഇന്ന് നോമ്പുറക്കാരാണ് എത്തിയിട്ടുള്ളത്, ഇന്ന് നോമ്പുകാരാണല്ലോ. അപ്പൊ നോമ്പുറക്കാരും ഒരു കുടുംബമായിട്ട് നമ്മൾ എത്തിയത് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താന്നല്ല. എന്തായാലും ഞാൻ ഇവിടെ എത്താൻ പ്രധാന കാരണം മൻസൂറാണ്, മൻസൂർ തിരക്കാണ്. അവനൊക്കെ ആദ്യം നന്ദി പറയണം. പിന്നെ മൻസൂറാനൊക്കെ സംസുഖാനെ പരിചയപ്പെടുത്തി തന്നത്. എന്തായാലും ഇവിടെ എത്തി. സംസുഖാനെ ഇതിൻ്റെ കുറേ മുമ്പേ സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്. എന്തായാലും പിന്നെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ വലിയരുന്നാളിൻ്റെ ടൈമിലാണ് നിങ്ങൾ വന്നത് അല്ലേ? വലിയരുന്നാളിൻ്റെ ടൈമിൽ വന്ന്. എന്തായാലും ഈ ചെറിയനാൾ അവൻ്റെ മുന്നേ തന്നെ ഞാൻ ഇവിടെ നെല്ലറ ഭവനത്തിലെത്തി, സംസുഖാൻ്റെ വീട്ടിൽ എത്തി. ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്കറിയാം ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ആളുകളെ കാണുമ്പോൾ പലരും പരിഹസിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഇവരോട് പറയാനുള്ളത് പരിഹസിക്കുകയല്ല വേണ്ടത്, അവരൊക്കെ നമുക്ക് കൈകൊണ്ട് സഹായിക്കാൻ പറ്റിയില്ല, അവരെ പരിഹസിക്കാതിരിക്കുക. മാത്രമല്ല അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവർ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അവർക്കൊരു വരുമാനം കിട്ടുന്നതാണ്. ആ യൂട്യൂബ് ചാനലിന് വേണ്ട എല്ലാ സപ്പോർട്ടും, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടാവുന്ന ആളുകളെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? സ്വാലിഹ് വളാഞ്ചേരി. ഞാൻ കണ്ടിരുന്നു. അപ്പൊ അവരെ വൈഫ് നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും. കേക്ക് ഉണ്ടാക്കുന്നത് സാലി ആദ്യം സഹായത്തിന് വേണ്ടിട്ടല്ല ശ്രദ്ധിക്കണേ. സാലി ആദ്യം എന്താ പറയാ, സഹായത്തിന് അവതാരത്തിന് വേണ്ടിയില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഹെൽപ്പുകൾ ഒന്നുകിൽ കേക്ക് മേടിക്കുക, അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെ കാണുക, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ അവർക്കൊരു വരുമാനമാണ്. അപ്പോൾ നമ്മൾ ആരുടെ പിന്നിലും എന്താ ഇതൊക്കെ അവശത ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരാളുടെ കുഞ്ഞിൽ കൈ നീട്ടാതെ തൻ്റെ ഇതുകൊണ്ട് എന്തൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് സാലി തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ആ സാലിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നന്ദി. എന്തായാലും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. മരണം വരെ ഈ സപ്പോർട്ട് വേണം. ഇൻഷാല്ലാ നമ്മൾ നേരിട്ട് നിങ്ങളെ അടുത്ത് കൂടെ വരുമ്പോഴൊക്കെ കാണാം. പിന്നെ സാലി എല്ലാരും പറഞ്ഞു ആർക്ക് വേണ്ടി സാലിയുടെ വീട്ടിൽ പോവാ, മക്കളെ കാണാൻ, കുടുംബത്തിനെ കാണാൻ അവര് സാലി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എല്ലാരും ഒരു ആളുകളൊക്കെ കാണുക, അവരൊക്കെ സൗഹൃദം പങ്കിടുക, അവരൊക്കെ സ്നേഹം പങ്കിടുക, ഇതൊക്കെ സാലി എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. സാലി മാത്രമല്ല സാലിയുടെ വൈഫായാലും ഇപ്പൊ കുട്ടി വളർന്നു വരും, അവർക്കൊക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ഒളാഞ്ചേരി പെരിന്തൽമണ്ണ റോട്ടില് മൂന്നാക്കപ്പള്ളിയുടെ ആണ്ട് എത്തുന്നതിന്റെ മുന്നേ തന്നെ കുളമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സാലിയുടെ നമ്പർ വേണമെങ്കിൽ അടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സാലിക്ക് സാലിനെ ബന്ധപ്പെട്ടവരല്ലേ? അതെ, ബന്ധപ്പെടാം. അപ്പൊ മൂന്നാക്കപ്പള്ളിന്റെ മുന്നേറ്റ് കുളമംഗലം എന്ന് പറഞ്ഞ റോട്ടിന്ന്
ലെഫ്റ്റിലേക്ക് കരേക്കട റോട്ടിൽ നിന്ന് 4 കിലോമീറ്റർ വന്നാൽ സി കെ പറയുന്ന എൻ്റെ വീട്. ഇൻഷാല്ലാ അവിടെ വന്നാൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുന്നതില് ഇതൊരു പുണ്യ മാസമാണ്. അപ്പൊ ഈ പ്രാർത്ഥനയില് ഞങ്ങളെ കുടുംബത്തിനും സംസുഖാനെ എല്ലാരും ഉൾപ്പെടുത്തുക ഇൻഷാല്ലാ. അതുപോലെ തന്നെ എന്റെ മൻസൂറിനും, മൻസൂറിനൊന്ന് ഇരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, അവന് ഇരിക്കാൻ കഴിയട്ടെ, വീൽചെയറിലൊക്കെ ഇരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും നമ്മളൊക്കെ നമ്മളൊക്കെ ആഗ്രഹം പല പലതുമാണ്. മൻസൂറിന്റെ ആഗ്രഹം എന്താണ്? അവന് കിടന്നുകൊണ്ടേ ഇരിക്കാണ്, അവനൊന്ന് ഇരിക്കാനുള്ള ആഗ്രഹമാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ആരാണ്? സ്വാലി. മനസ്സൊന്ന് ഇരിക്കാൻ കഴിയട്ടെന്ന്. അപ്പൊ നമ്മുടെ ഓരോരുത്തരും ആഗ്രഹങ്ങളുടെ വ്യത്യാസം നോക്കിയാ, നമ്മള് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ആഗ്രഹം പറ്റു വലുതാണ്. പക്ഷെ ചിലവരുടെ ആഗ്രഹം ഒന്ന് ഇരിക്കാൻ കഴിയട്ടെ. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു.